വിദേശകാര്യ വിദഗ്ധ ഡോക്ടർ അനു ഉണ്ണി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രധാനമായും ഈ യുദ്ധം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അവസാനിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിലെല്ലാം ലോകത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷ. അത്തരത്തിലാണ് വിലയിരുത്തലുകൾ വന്നതും. യുദ്ധമാണ്, കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല. എങ്കിലും ഈ യുദ്ധത്തിൻ്റെ ഇനി മുന്നോട്ടുള്ള പോക്കിൽ ഏതെല്ലാം സാധ്യതകളാണ് നമുക്ക് പ്രധാനമായും കാണാൻ കഴിയുക? ഈ യുദ്ധം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വേഗത്തിൽ കഴിയും എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ചെറുത്തുനിൽപ്പ്, യുക്രൈന്റെ ഭാഗത്ത് നിന്നുള്ള ചെറുത്തുനിൽപ്പ് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. റഷ്യ വളരെ വേഗം തന്നെ യുക്രൈനെ പിടിച്ചടക്കും എന്നായിരുന്നു എല്ലാവരും കരുതിയത്. അത് സംഭവിക്കുകയുണ്ടായില്ല. മറിച്ച് തുടക്കത്തിൽ റഷ്യ ഒരല്പം സ്ലോ ഡൗൺ ചെയ്താണ് അവരുടെ ആക്രമണങ്ങൾ തുടങ്ങിയതെങ്കിലും പിന്നീട് ഇപ്പോൾ കാർഗിൽ അടക്കം ഉള്ള പ്രശ്നങ്ങൾ വളരെ കലുഷിതമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇത് വിദേശ പാശ്ചാത്യ രാജ്യങ്ങളുടെ നേരിട്ടുള്ള സൈനിക ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ യുദ്ധത്തിന് പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം, ഒരുപക്ഷെ പരിഹാരം എന്നല്ല, ഒരുപക്ഷെ റഷ്യയുടെ വളരെ വേഗത്തിൽ തന്നെ യുക്രൈന്റെ പ്രധാനപ്പെട്ട കീവ് ഉൾപ്പെടെയുള്ള മേഖലകൾ വളരെ വേഗത്തിൽ പിടിച്ചെടുക്കാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. പല രീതിയിലുള്ള ഉപരോധങ്ങൾ റഷ്യക്ക് മേൽ നിലനിൽക്കുന്നുണ്ട്. പല രീതിയിലുള്ള പ്രഷേഴ്സ് റഷ്യയുടെ മേൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട്, ഇതിനെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു വശത്ത് റഷ്യ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ നേരിട്ടുള്ള സൈനിക ഇടപെടൽ ഇല്ലാതെ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം മിലിറ്ററി വൈസ് റഷ്യയുമായിട്ട് ഒരു കമ്പാരിസൺ പോലും ഇല്ലാത്ത ഒരു രാജ്യം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടേറിയ സാഹചര്യമായിരിക്കും. അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ റഷ്യ വളരെ വേഗം തന്നെ മറ്റ് പ്രദേശങ്ങളിൽ കൂടി ഒക്യുപ്പൈ ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. ഇപ്പോഴും യൂറോപ്യൻ യൂണിയന്റെ അടക്കം അമേരിക്കയുടെ അടക്കം പ്രത്യക്ഷത്തിലല്ല എങ്കിൽ പോലും പരോക്ഷമായ സഹായം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ. അത്തരം വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സഹായം കൊണ്ട് ഇവർ ആയുധം എത്തിക്കുന്നു, അവർക്ക് മറ്റ് സൗകര്യങ്ങൾ, സാങ്കേതിക സംവിധാനങ്ങൾ കൊടുക്കുന്നു. അത്തരം സൗകര്യങ്ങൾ കൊണ്ട് ഇനിയും അധികകാലം പിടിച്ചു നിൽക്കാനുള്ള സാധ്യത കാണുന്നില്ല എന്നാണോ? അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രം യുക്രൈനെ പോലെയുള്ള സൈനിക ശേഷിയിൽ റഷ്യയോടൊപ്പം ഒരു തരത്തിലും ഒരു കമ്പാരിസൺ പോസിബിൾ അല്ലാത്ത ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അധിക നാൾ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് സാധ്യമല്ലാതായിട്ട് തന്നെ വരും. താൽക്കാലികമായിട്ട് ഇത്തരത്തിലുള്ള സഹായങ്ങൾ, പാശ്ചാത്യ ശക്തികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ യുക്രൈനെ കുറച്ചു നാളത്തേക്ക് മുന്നോട്ട് പോകാൻ സഹായിച്ചിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ ചെറുത്തുനിൽപ്പ് ഒന്നുമില്ലാതെ തന്നെ കീഴടക്കും എന്നുള്ളതായിരുന്നു റഷ്യയുടെ കണക്കുകൂട്ടൽ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് യുക്രൈൻ കുറച്ച് സമയം കൂടി പിടിച്ച് നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ പിടിച്ചു നിൽപ്പ് എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും പാശ്ചാത്യ ശക്തികളുടെ സഹകരണം കൊണ്ടുകൂടിയാണ്. പക്ഷെ അത് മാത്രം മതിയാകുന്ന, അത് മാത്രം സഫിഷ്യന്റ് ആയിട്ട് മാറുന്നില്ല. മുന്നോട്ട് റഷ്യയെ പോലെയുള്ള സൈനിക ശക്തിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മുൻനിര രാഷ്ട്രങ്ങളിൽ ഒന്നായ റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുക്രൈനെ പോലെയുള്ള ഒരു രാജ്യത്തിന് ഈ ഒരു സഹായം കൊണ്ട് മാത്രം അവരെ, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് യുക്രൈന് കിട്ടുന്ന ഈ സഹായം കൊണ്ട് മാത്രം യുക്രൈന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തോന്നുന്നില്ല. റഷ്യയോട് എതിരിടാൻ കഴിയും എന്ന് തോന്നുന്നില്ല. മറ്റ് പല രീതിയിലുള്ള പ്രഷേഴ്സ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് റഷ്യക്ക് മേൽ. പക്ഷേ ഏറ്റവും വേഗത്തില് ഈ ആവശ്യത്തിൽ തന്നെയാണ് സംശയമുള്ളത്. ഇത്രയേറെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു, സ്വിഫ്റ്റിൽ നിന്നും 7 പ്രധാന റഷ്യൻ ബാങ്കുകളെ ഒഴിവാക്കുന്നു, പലതരത്തിലുള്ള സാമ്പത്തിക ഉപരോധം, ലോകവുമായിട്ടുള്ള സാമ്പത്തികമായ ബന്ധങ്ങൾ മുറിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും ചെയ്യുന്നു. പ്രധാനമായും റഷ്യയുടെയും വാണിജ്യം നടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം നിൽക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ റഷ്യക്ക് ഈ സാമ്പത്തിക ഉപരോധത്തെ, എന്തായാലും ഇങ്ങനെ ഉപരോധം ഉണ്ടാകുമെന്ന് അവർ നേരത്തെ കണക്കുകൂട്ടി കാണാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അതിനുവേണ്ടിയുള്ള പ്രതിരോധവും അവർ എടുത്തു കാണും. പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്നു പോയാൽ റഷ്യക്ക് ഏത് പരിധിവരെ ഇതിനെ പിടിച്ചു നിൽക്കാൻ കഴിയും? ഉപരോധങ്ങൾ തീർച്ചയായിട്ടും റഷ്യ വളരെ നേരത്തെ തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളതാണ്. റഷ്യ അതിന് യുക്രൈനെ ആക്രമിക്കുമോ എന്നുള്ള സന്ദേഹങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലല്ല റഷ്യ ആക്രമിക്കില്ല എന്നുള്ളതായിരുന്നു നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീടാണ് വളരെ വേഗത്തിൽ അവർ യുക്രൈനെ ആക്രമിക്കാൻ തുനിഞ്ഞിറങ്ങുന്നത്. അപ്പോൾ ആ ഡിസിഷൻ എടുക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട്
ഉപരോധം വരും എന്നുള്ളത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുടിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് അവർക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ടേം പ്രിപ്പയർനെസ് അവരുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടായി കാണും. പക്ഷേ ഇത് ഉപരോധം ഇത്രമാത്രം കടുപ്പിക്കും എന്നുള്ളത് റഷ്യ ഒരുപക്ഷെ കണക്ക് കൂട്ടിയിട്ടുണ്ടാവുന്നില്ല. സ്വിഫ്റ്റ് പോലെയുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് റഷ്യൻ ബാങ്കുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ അമേരിക്കയിലേക്കുള്ള അവരുടെ ആ വ്യോമയാനം റഷ്യൻ വിമാനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്, സാമ്പത്തികമായിട്ട് റഷ്യയെ പല രീതിയിൽ നിന്ന് ഞെരുക്കുന്ന കാര്യങ്ങൾ, എന്തിന് സിനിമാ മേഖലയിലും സ്പോർട്സ് മേഖലയിലും അടക്കം വിവിധ ഫെഡറേഷനുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്കുകൾ, റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ വരുമാനത്തിന്റെ ഒരു ഭൂരിഭാഗം എന്ന് പറയുന്നത് അവരുടെ ഓയിൽ ഗ്യാസ് വിപണി തന്നെയാണ്. ഇപ്പോ അതും വളരെയധികം പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റഷ്യയെ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. പക്ഷെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം തുടങ്ങി വെച്ചിരിക്കുന്നു. ഇത് അവരൊരു കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവോട് കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഉപരോധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മാത്രം ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുക എന്നൊരു ചിത്രമേ അവരുടെ അജണ്ടയിൽ ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ യുദ്ധം ഇനി ഏറ്റവും കഴിയാവുന്ന വേഗത്തിൽ ഫിനിഷ് ചെയ്യുക, അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും റഷ്യ നോട്ടുവിടുന്നത്. കാരണം യുദ്ധം നീണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അത് റഷ്യയെയും കൂടി കൂടുതൽ പ്രതിരോധത്തിലാക്കുകയുള്ളൂ. അത് റഷ്യയുടെ റഷ്യ വളരെ വേഗത്തിൽ കീഴ്പ്പെടുത്തും എന്ന് വിചാരിച്ച ഒരു രാജ്യത്തിന്റെ ചെറുത്തുനിൽപ്പായിട്ട് കൂടി ലോകം വിലയിരുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ റഷ്യയുടെ അഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണ്. റഷ്യക്ക് ഇത് യുദ്ധം ഇതിൽ നിന്ന് ഇനിയൊരു തിരിച്ചുപോക്ക് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. സമാധാന ചർച്ചകളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഇനി എത്രമാത്രം പ്രയോജനം കാണും എന്നുള്ളതും നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേഗത്തിൽ ഈ യുദ്ധത്തിന് ഒരു പരിസമാപ്തി, ഏത് വിധേനയും അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കും എന്നുള്ളത് തന്നെയായിരിക്കും അവർ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിപ്പോൾ വലിയ ആശങ്കപ്പെടുന്ന ഒരു ഘടകം, ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഹർക്കിവിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്നലെ പ്രധാനമന്ത്രിയും പുടിനുമായി നേരിട്ട് സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രെംലിൻ തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്, ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഒഴിപ്പിക്കുന്നതിന് എല്ലാ സഹായവും ചെയ്യുമെന്ന്. ഈ ഒരു ഘട്ടത്തിൽ പക്ഷേ യുദ്ധമുഖത്ത് നിൽക്കുകയാണ്, അവരേതെങ്കിലും തരത്തിൽ വെടിനിർത്തി എത്തിക്കാനുള്ള സാധ്യതകളും എല്ലാം അങ്ങനെയൊക്കെയാണുള്ള സാധ്യതകളുള്ളത്. അല്ലെങ്കിൽ കനത്ത ഷെല്ലിങ്ങാണ് റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് നൽകിയ ഒരു ഉറപ്പിനെ നമുക്ക് പാലിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ലേ? പാലിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരു ഉറപ്പ് പൂർണ്ണമായിട്ടും പുടിൻ മോഡിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉറപ്പ് റഷ്യയുമായിട്ടുള്ള വളരെ ദീർഘകാലത്തെ നമ്മുടെ ബന്ധത്തിൽ നിന്ന്, നമ്മുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തു തരേണ്ടതാണ്. പക്ഷെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതൊന്നുമല്ല അവരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനാ വിഷയം എന്ന് പറയുന്നത്. അത് ഇന്ത്യക്കാരാവട്ടെ മറ്റു രാജ്യക്കാരാവട്ടെ അവരുടെ സുരക്ഷയൊന്നുമല്ല, സിവിലിയൻസ് അടക്കമുള്ളവരുടെ സുരക്ഷയൊന്നുമല്ല റഷ്യ ഇപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. മറിച്ച് അവരുടെ ഒബ്ജക്റ്റീവ്സ് ഏറ്റവും വേഗത്തിൽ നേടിയെടുക്കുക എന്നുള്ളതാണ് യുദ്ധത്തിലൂടെ റഷ്യ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു യുദ്ധഭൂമിയിലാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ നെഗോസിയേഷൻസിൽ അല്ലെങ്കിൽ റഷ്യയോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്, ഞങ്ങളുടെ പൗരന്മാരെ ഏറ്റവും സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് ഒഴിപ്പിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് റഷ്യയോട് നമ്മൾ അഭ്യർത്ഥിക്കുന്നത് ഒരു യുദ്ധത്തിൻ്റെതായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ്. യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള രക്ഷാമാർഗങ്ങൾ കുറച്ചും കൂടി ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വിനിയോഗിക്കാനായിട്ട് കഴിയുമായിരുന്നു. ഇപ്പോൾ യുദ്ധമുഖത്ത് വന്നുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ പൗരന്മാരെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ഒഴിപ്പിച്ച് അവിടെ നിന്ന് രക്ഷിച്ചെടുക്കുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒബ്ജക്റ്റീവ്, അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ അതൊന്നുമല്ല. പക്ഷേ നമുക്ക് റഷ്യയുമായിട്ടുള്ള ദീർഘകാല സഹകരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സഹായം നമ്മൾ ചോദിച്ചത്. പക്ഷെ അതിനു പോലും സമയം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം റഷ്യൻ ട്രൂപ്സ് എന്ന് പറയുന്നത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് വിദ്യാർത്ഥികളോട് ഒഴിഞ്ഞു പോകാൻ പറയുന്നു. ഇന്ത്യൻ എംബസി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പരമാവധി വേഗത്തിൽ അവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള പ്രസ്താവനകളാണ് കൊടുക്കുന്നത്. അപ്പോ അത് വളരെ കലുഷിതമായിട്ടുള്ള സാഹചര്യമാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിന് പരിമിതികളുണ്ട്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതല്ല. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇതിനൊരു രാഷ്ട്രീയ വശം കൂടി ഇല്ലേ? ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ ഒരു നിലപാട് സ്വീകരിച്ചത്, റഷ്യക്കെതിരായ ഒരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചില്ല. ഒരു പ്രധാനപ്പെട്ട ലോകശക്തി തന്നെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാതെ
നിൽക്കുന്ന ഇന്ത്യൻ നിലപാടിനെ റഷ്യ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യൻ പൗരന്മാരെ റഷ്യൻ അതിർത്തിയോട് ചേർന്നാണ് കൂടുതൽ പേരുമുള്ളത്. പൗരന്മാരുടെ ഉക്രൈനിലുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ കിഴക്കൻ നഗരങ്ങൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. അവിടെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. അത്തരമൊരു പരിഗണന അവരുടെ ഈ യുദ്ധഘട്ടത്തിൽ അവരെ സഹായിച്ച ഒരു രാജ്യം അല്ലെങ്കിൽ ദീർഘകാലമായി ബന്ധമുള്ള രാജ്യം എന്ന നിലയ്ക്ക് അത്തരമൊരു ഉത്തരവാദിത്വം കൂടി അവർ ഏറ്റെടുക്കാൻ തയ്യാറാവാൻ സാധ്യതയില്ലേ? അതെ, തീർച്ചയായിട്ടും അവർക്ക് ഇന്ത്യയുമായിട്ടുള്ള മറ്റെല്ലാ രാജ്യങ്ങളും ഒരുപക്ഷെ റഷ്യയെ കൈയൊഴിഞ്ഞ സമയത്ത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഡിസ്പ്ലഷർ ഉണ്ട്. ഇങ്ങനെ റഷ്യ ഒരു യുക്രൈനിന്റെ അധിനിവേശത്തിന് ശ്രമിക്കുന്നതിൽ ഇന്ത്യക്ക് അസന്തുഷ്ടിയുണ്ട്. നമ്മളെപ്പോഴും ഇന്ത്യ ഒരു രാജ്യം എന്ന നിലയിൽ എപ്പോഴും കൂടുതൽ നെഗോസിയേഷൻസ് ടോക്സ് ഇതിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇന്ത്യ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. യുദ്ധം എന്ന് പറയുന്നത് ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമല്ല എന്ന് വിശ്വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ റഷ്യയുമായിട്ടുള്ള ദീർഘകാല നമ്മുടെ നയതന്ത്ര ബന്ധവും പ്രതിരോധ മേഖലയിലുള്ള നമ്മുടെ സഹകരണവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ആ ചിരകാല ബന്ധത്തിൽ നിന്ന് ഒരു വ്യതിയാനം സംഭവിക്കാതിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ അധിനിവേശത്തിന്റെ സമയത്തും റഷ്യയെ പിന്തുണയ്ക്കാനായിട്ട് പിന്തുണയ്ക്കുക എന്നതല്ല എക്സ്റ്റൻഷൻ റഷ്യ ഇന്ത്യ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ അതിനെ പിന്തുണയായിട്ട് വ്യാഖ്യാനിക്കാമോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. അത് ഇന്ത്യ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പെർപ്ലെക്സ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു. കാരണം ഒരു വശത്ത് റഷ്യ നടത്തിയത് ഒരു അധിനിവേശം തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പൊതുസമൂഹത്തിന് ബോധ്യമുള്ളതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദീർഘകാല പെർസ്പെക്റ്റീവിൽ, ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ റഷ്യയുമായിട്ട് ഇനിയും നമുക്ക് പല മേഖലകളിലും, പ്രത്യേകിച്ച് ആയുധ ഇടപാടിലായാലും ഒക്കെയാണെങ്കിലും, മിസൈൽ വിവിധ ടെക്നോളജിയുടെ മേഖലയാണെങ്കിലും മിസൈൽ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് സഹകരിക്കേണ്ടത്, റഷ്യയുമായിട്ടുള്ള സഹകരണം തുടർന്നു കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. നമുക്ക് പല പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജോയിന്റ് കൊളാബറേഷൻസ് നമുക്ക് റഷ്യയുമായിട്ടുണ്ട്. അപ്പോ ഇതൊരു ദീർഘകാല അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കണം ഇന്ത്യ അബ്സ്റ്റെയിൻ ചെയ്തത്. അത് റഷ്യക്കായിട്ടുള്ള ഒരു സപ്പോർട്ട്, ഓപ്പൺ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ കാണുന്നതിനോട് എനിക്ക് അല്പം വിയോജിപ്പുണ്ട്. പക്ഷെ റഷ്യ തീർച്ചയായിട്ടും അതിന് സന്തുഷ്ടി പ്രകടിപ്പിച്ചു, ഇന്ത്യ അബ്സ്റ്റെയിൻ ചെയ്തതിന് സന്തുഷ്ടി പ്രകടിപ്പിച്ചു. അപ്പം അതിനെ ഒരു ഓപ്പൺ സപ്പോർട്ട് റഷ്യക്ക് നമ്മൾ കൊടുത്തിട്ടില്ല, മറിച്ച് റഷ്യയുമായിട്ടുള്ള ദീർഘകാല ബന്ധം എന്നുള്ളതാണ് അവിടെ പ്രയോറിറ്റൈസ് ചെയ്യപ്പെട്ടത്. അതേസമയം തന്നെ നമുക്ക് മറുവശത്ത് അമേരിക്കയും വളരെയധികം ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇന്തോ പസഫിക് മേഖലയിലടക്കം അമേരിക്കയുമായിട്ടുള്ള സഹകരണം ഇന്ത്യ വളരെയധികം വളരെയധികം നോക്കിക്കാണുന്ന ഒരു സവിശേഷ സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ചും ചൈനയൊക്കെ ഇന്റർനാഷണൽ നോംസ് അനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സ്വാധീനം, അമേരിക്കയുമായിട്ടുള്ള സഹകരണവും ഈ ഇന്തോ പസഫിക് മേഖലയിലടക്കം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ബന്ധങ്ങളെയും മാനേജ് ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംശയം കൂടി. കഴിഞ്ഞ ദിവസം വരെയും നാറ്റോയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവില്ല എന്നുള്ള മട്ടിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. പക്ഷേ ബൈഡൻ കഴിഞ്ഞ ദിവസം നൽകിയ സന്ദേശം ഞങ്ങൾ എന്തിനും സജ്ജമാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു ഡയറക്റ്റായ ഒരു ഇടപെടൽ നാറ്റോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള ഏതെങ്കിലും സാധ്യതകൾ, അത്തരം വിലയിരുത്തലുകൾ ഉണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ ബൈഡൻ തന്നെ ഇന്നലെ സ്റ്റേറ്റ് ഓഫ് അവിടുത്തെ സ്റ്റേറ്റ് ഓഫ് യൂണിയൻ അഡ്രസ്സില് ബൈഡൻ വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി, ഒരു നേരിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് ഞങ്ങൾ നടത്തുന്നില്ല, മറിച്ച് മറ്റെല്ലാ രീതിയിലുള്ള സഹായവും, മിലിറ്ററി അസിസ്റ്റൻസ്, ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്, മറ്റെല്ലാ രീതിയിലുള്ള സഹായവും ഞങ്ങൾ കൊടുക്കാൻ തീർച്ചയായിട്ടും കൊടുക്കും. അവിടെ യുക്രൈൻ അംബാസഡറെ സാക്ഷിയാക്കിയിട്ടാണ് ബൈഡൻ ആ പ്രസ്താവന ഒക്കെ നടത്തിയത്. പക്ഷേ ഇതൊരു നേരിട്ടുള്ള ഇടപെടലിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമായിട്ട് മാറും. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരിക്കലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. കാരണം യു എസ് ഇതിനു മുമ്പ് പല രാഷ്ട്രങ്ങളിലും ഇടപെട്ടിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അടക്കം ഉള്ള അവരുടെ പിന്മാറ്റം നമ്മൾ കണ്ടതാണ്, അവരുടെ സ്ഥിതിവിശേഷം നമ്മൾ കണ്ടതാണ്. ഇതിനു മുമ്പും പല രാഷ്ട്രങ്ങളിലും ഇടപെട്ട് ഒരുപാട് സൈനികരെ ഒക്കെ നഷ്ടപ്പെട്ട് ഇരിക്കുന്ന കാലഘട്ടമാണ്. അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വന്ന് ഇടപെടാനായിട്ട്, ഇൻവോൾവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു യുദ്ധത്തിൽ ഇടപെടുക എന്ന് പറയുന്നത്, യുദ്ധത്തിൽ പോയി അതിന്റെ നേരിട്ടുള്ള പങ്കാളിയായിട്ട് മാറുക എന്ന് പറയുന്നത് വളരെയധികം ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഡൊമസ്റ്റിക് പോളിറ്റിക്സ് ആ രീതിയിൽ ഫേവറബിൾ ആയിരിക്കണം. ഇപ്പൊ നിലവിൽ യു എസിന്റെ ഒരു ഡൊമസ്റ്റിക്
ഡൊമസ്റ്റിക് പോളിറ്റിക്സ് ആ രീതിയിൽ ബൈഡന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അത്രമാത്രം ഫേവറബിൾ ആയിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത്. അത് മാത്രമല്ല, ബൈഡൻ പൊതുവിൽ അങ്ങനെയാണ്, അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ നേരിട്ട് ഉള്ള ഒരു സൈനിക ശക്തിയെ ഉപയോഗപ്പെടുത്താനായിട്ട് അദ്ദേഹം ഒരിക്കലും തയ്യാറാവില്ല. അങ്ങനെ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പോസിബിലിറ്റി തീർത്തും വിരളമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. പക്ഷെ അങ്ങനെ തയ്യാറാകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രൊട്രാക്റ്റഡ് വാറിലേക്ക് ആയിരിക്കും, വലിയൊരു നീണ്ടു നിൽക്കുന്ന ഒന്നിലേക്കായിരിക്കും, യുദ്ധത്തിലേക്കായിരിക്കും പുതിന് എത്തുക. അതിനുള്ള സാധ്യത തീർത്തും വിരളമാണ് എന്നാണ് ഞാൻ നിലവിലെ സാഹചര്യത്തിൽ അനുമാനിക്കുന്നത്. എന്തായാലും ഈ സമയത്ത് ഈ തരത്തിൽ ഞങ്ങളുടെ സംശയങ്ങൾ സംബന്ധിച്ചുള്ള പ്രഷറുടെ സംശയങ്ങൾ സംബന്ധിച്ചടക്കം ഇത്തരത്തിൽ പ്രതികരിച്ച ഡോക്ടർ അനു ഉണ്ണിക്ക് പ്രത്യേകം നന്ദി.